നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടുകട സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. പൊതുവേ മലബാർ സൈഡിലൊക്കെ തട്ടുകടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മെയിൻ ഐറ്റമാണ് കോഴിക്കാലി. അതിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കായത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് മരച്ചീനിയാണ്, കപ്പ. അപ്പം ഞാനിവിടെ ഒരു വലിയ കപ്പ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നീളത്തിൽ തിന്നായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിത് മുറിച്ചെടുക്കുമ്പോഴെല്ലാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് കട്ടി കൂടുതലുള്ള പോലെ എടുക്കാൻ വള്ള, അതുപോലെ തന്നെ കുറച്ച് നീളത്തിൽ തന്നെ എടുക്കാനും ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഈ ഒരളവിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 കപ്പിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ആ ഒരളവിലെടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ എടുത്തു വെച്ച കപ്പ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാരിനേറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ട മസാലകളൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്തിനി. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. പകുതി അളവിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡറും അതുപോലെ പകുതി കാശ്മീരി ചില്ലി ആ ഒരളവിലാണ് ഞാൻ ചേർത്തിനി. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടേ ചേർത്തിനി. അടുത്തത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഗരം മസാല വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ചെറുതായിട്ട് നമ്മൾ മുറിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത് 3 ചേർക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/8 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയോടുകൂടെ തന്നെയാണ് ചേർക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 പച്ചമുളകും ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം 1 or 2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ഒന്നിച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരളവിലാണ് വേണ്ടത്. നമ്മളൊരുപാട് മാവ് ഇതിൽ പിടിച്ച് അങ്ങനെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ചെറിയ തോതിൽ മാവ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന മാതിരിയാണ് വേണ്ടത്. നമ്മളിത് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ബൈൻഡ് ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെയുള്ള ഒരളവിൽ മാത്രം മതി. അപ്പോൾ ഇത് ഷെയ്പ്പ് ചെയ്യുമ്പോഴും ഈ ഒരു രീതിയിലാണ് ഷെയ്പ്പ് ചെയ്തെടുക്കുക. നമ്മളിത് ലെവലാക്കി അങ്ങനെ ഷെയ്പ്പ് ചെയ്യുന്ന രീതിയിലാണ്. ജസ്റ്റ് കൈകൊണ്ട് എടുത്തിട്ട് നടുഭാഗത്ത് നന്നായിട്ട് ഒന്ന് അമർത്തിയെടുക്കണം. 2 സൈഡും അമർത്തേണ്ട, നടുഭാഗം മാത്രം അമർത്തിയെടുത്താൽ മതി. ഈ സമയം തന്നെ ഞാനിവിടെ ഒരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്, അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത്. അപ്പം ഞാനിത് കുറച്ച് നമ്മൾ വീട്ടിലെല്ലാം ചെയ്യുന്ന രീതിയായതുകൊണ്ട് കുറച്ച് ചെറുതായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ തട്ടുകടയിൽ നിന്നെല്ലാം ചെയ്യുന്ന രീതിയാകുമ്പോൾ കുറച്ച് വലിപ്പത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് എടുത്തിട്ട് നടുഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സൈഡിൽ അങ്ങനെ ലെവലാക്കി എടുക്കേണ്ട ആവശ്യമില്ല, റഫ് ആയിട്ടുള്ള പോലെ ഉണ്ടാവേണ്ടത്. നടുക്ക് മാത്രം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ഓയിലിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരളവിൽ ഓയിൽ എടുക്കുമ്പോൾ 4 or 5 ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 4 എണ്ണം ഇതുപോലെ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. ഇതുപോലെ ഇട്ടിട്ട് അതിന് ശേഷമാണ് മിക്സ് ചെയ്യുന്നത്. നമ്മളിട്ട ഉടനെ തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. നന്നായിട്ട് ബൈൻഡ് ആയതിന് ശേഷം മാത്രമാണ് അത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം മറച്ചിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഒന്നിച്ച് തന്നെ ഇതുപോലെ മറച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് 2 സൈഡും ഒരേപോലെ മറച്ചിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം ഓയിൽ നിന്നെടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഓയിൽ നിന്നെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം മാത്രം എടുക്കണം. അപ്പോൾ ഒട്ടും ഓയിൽ കുടിക്കാണ്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ വലിപ്പത്തിൽ കിട്ടണമെങ്കിൽ കുറച്ച് വലുതായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ വലിയ പാത്രത്തിൽ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്നല്ലേ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം.
ചായന്റെ ഒന്നിച്ചൊക്കെ കഴിക്കാൻ അത്രയും ടേസ്റ്റി ആയിരിക്കും. നമ്മളിപ്പോൾ പരിപ്പ് വട ഉള്ളിവടയൊക്കെ കഴിക്കുന്നില്ല, അതുപോലെ തന്നെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക്, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.